നമ്മൾ തുറന്നു കഴിഞ്ഞു, ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് സമയമില്ല, നമുക്ക് കത്രിക ഒന്നും നോക്കാൻ സമയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഇങ്ങനെ പൊട്ടിക്കണം, അടിച്ചു പൊട്ടിക്കണം. എനിക്ക് കടിച്ചു പൊട്ടിക്കണം, അത്രയ്ക്ക് നല്ല ഡിസക്റ്റ് അല്ല. കടിച്ചു പൊട്ടിക്കണോ? എന്റെ പല്ല് വെപ്പ സത്യമായിട്ടും, രണ്ടിലത്ത് നാലെണ്ണം അല്ല അല്ല ആറെണ്ണം വെപ്പായത് കടിക്കാൻ പറ്റും. പല്ലൊക്കെ എവിടെ പോയി? എല്ലാം ഉണ്ട്, അടിച്ചു പൊട്ടിച്ച അല്ല, അകത്ത് സാധനമുണ്ട്, പുറത്തുനിന്ന് ക്യാപ്പിട്ടേക്കാണ്. ആണോ? അതുകൊണ്ടല്ലേ ഞാൻ കത്രിക ഉണ്ടോ ആദ്യമേ ചോദിച്ചു. പണിയാണല്ലോ ഈശ്വര, എന്റെ പല്ല് വെപ്പല്ല, പക്ഷെ എന്നാലും ഞാൻ എന്റെ പല്ല് വെച്ച് പൊട്ടിക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വളരെ ബുദ്ധിമുട്ടി ക്ലിപ്പ് ഇട്ട താത്തിയ പല്ലാണ്, ഇനി അതിനെ പൊക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് കുക്ക് ചെയ്യാൻ 3 മിനിറ്റ് മതി, തുറക്കാൻ വെച്ചൊരു 4-5 മിനിറ്റ് എടുക്കും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പാല് തിളപ്പിക്കാം. അത്രേ ഉള്ളൂ, എടുത്തോളൂ. ഓ, എടുത്തോളൂ, തിളപ്പിച്ചോളൂ, എടുത്തോളൂ, തിളപ്പിച്ചോളൂ. ആദ്യം എന്ത് ചെയ്യണം? ഗ്യാസ് കത്തിക്കണം. അത്രേ ഉള്ളൂ, വെച്ചോളൂ. ഓക്കെ, ഒന്നാമത് ഇവിടെ നല്ല ലൈറ്റ് ഒക്കെ അടിച്ച് നല്ല ചൂടുണ്ട്. അതിന്റെ കൂടെ ഇതും കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വേർത്ത് ഒലിക്കുന്നു, മേക്കപ്പ് എല്ലാം പോയി തുടങ്ങി. ഇതുകൊണ്ടാണ് മേക്കപ്പ് ഇടരുതെന്ന് പറഞ്ഞേ. ഓ, ഇത് ഈ പറഞ്ഞതിന് എന്താണെന്നറിയോ, ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, വീണ ഇവിടെ ഭയങ്കര മേക്കപ്പിലാണ് എന്നുള്ള ഒരു ഒരു അർത്ഥമാണ് അതിനുള്ളത് എന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ. ആ പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഞാൻ ഫ്രൈയിങ് പാൻ ആണ്. ഫ്രൈയിങ് പാൻ? ഇത് ഫ്രൈയിങ് പാൻ ആണോ? അല്ലേ, അങ്ങനെയല്ലല്ലോ ഇതിനെ പറ. ഇത് ഫ്രൈയിങ് പാൻ അല്ല. അതെ, ഇത് എന്തോ ഒരു പാൻ ആണ്. പാൻ? ആ പാൻ ആണ്. ആ അപ്പൊ സോസ് പാൻ എങ്കിൽ പാനാണ്. ആ പാൻ ആണ്. ആ പാനിനകത്തേക്ക് നമ്മള് സ്റ്റീൽ കൈലുകളൊന്നും ഉപയോഗിക്കരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതായത് നോൺ സ്റ്റിക്കിൽ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പൊന്നളയാ, നോൺ സ്റ്റിക്കിൽ മറ്റേ സ്റ്റീൽ ഒന്നും കൊണ്ട് കിണ്ടാനും ഇളക്കാനും പാടില്ല. അതിന്റെ നോൺ സ്റ്റിക്ക് പോകും. അത്ര നല്ലത്, ചൂടായി പുക വന്നു തുടങ്ങി. ഇനിയെങ്കിലും പാല് വെച്ചില്ലെങ്കിൽ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് വെക്കണം പാല്. ഈ പുഴ കഴിക്കില്ലേ, നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാനുള്ളതാണ്. വെച്ചു കുട്ടി ആദ്യമായിട്ട് ഓട്സ് ഉണ്ടാക്കുന്നതിന്റെ വെപ്രാളം കണ്ട് പേടിക്കാം. കുഴപ്പമില്ല, കഴിഞ്ഞ തവണ ഞാൻ ബൂട്ടുണ്ടാക്കി. അല്ല, കഴിഞ്ഞ തവണ ഞാൻ ബൂട്ടുണ്ടാക്കിയായിരുന്നു. ആണോ? ഓക്കെ, ഞാൻ മാത്രം വിചാരിക്കും വിചാരിക്കും. എനിക്ക് കൈയൊക്കെ വിറക്കണ, സത്യം പറയാലോ. വിശന്നിട്ടാന്ന്. അപ്പൊ നമ്മൾ അതിനകത്ത് ഇത് പാലൊഴിച്ചു. പാലൊഴിച്ചു, പാലൊന്ന് തിളച്ചു വരുമ്പോഴേക്കും അതിലേക്ക് ഓട്സ് ഇടണം. ഈ ഒരു പാക്കറ്റ് മുഴുവനും എടുത്ത് തട്ടരുത്. ഇല്ല, അത്രയും പാൽ ഇതിൽ ഒഴിച്ചിട്ടില്ല. ഇല്ല, അപ്പൊ ഇത്രയും പാലിന് ആവശ്യമുള്ള ഓട്സ് മാത്രം അതിലേക്ക് ഇടുക. സിമ്പിൾ, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ചെയ്താൽ മതി. നമ്മള് നാപ്റ്റോള് പോലെ നമ്മളെല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട്, ഇനി നമ്മള് ചെയ്യാൻ പോവാണ് അല്ലേ. പാല് തിളച്ചു വന്നു. പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട്. ഓ, എന്റെ പൊന്നു തോൽവി. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കഴിഞ്ഞാണ് പുട്ടുണ്ടാക്കിയപ്പോ എന്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ കുറച്ച് പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഞാൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര കാര്യമാണ്. വേർക്കുന്നൊക്കെ ഉണ്ട് എനിക്കറിയാം, കാരണം ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ഒരു ക്ഷീണം, ഒരു ടെൻഷനൊക്കെ എന്റെ ഉള്ളിലുണ്ട്.